നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിന്റെ സഹായ വാഗ്ദാനം. സംസ്ഥാനത്തെ പ്രളയക്കെടുതിയിൽ കേരളത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിലെ സ്ഥിതി വളരെ ഗുരുതരമെന്നും സംസ്ഥാനത്തെ സർക്കാർ പ്രളയത്തെ മികച്ച രീതിയിൽ നേരിട്ടെന്നും കേന്ദ്രമന്ത്രി. പ്രതികരണം ഇളന്തിക്കരയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം. കേരളത്തിന് ഒപ്പം ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും രാജ്നാഥ് സിംഗ്. ദുരിതബാധിതർക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഴയെ തുടർന്ന് വീടിനുള്ളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിനുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും മുഖ്യൻ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഇടുക്കിയിലെ പ്രളയബാധിത പ്രദേശങ്ങളും രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. എറണാകുളത്തെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം ഇടുക്കിയിൽ ആശങ്ക ഒഴിയുന്നു. വൃഷ്ടിപ്രദേശത്തെ മഴയ്ക്ക് നേരിയ ശമനം. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിലും കുറവ്. തൽക്കാലം ഷട്ടറുകൾ തുറന്നിടും. അണക്കെട്ടിനെ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധ്യത. അതിനിടെ ഇടമലയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. അണക്കെട്ടിലെ 3 ഷട്ടറുകളും ഓരോ മീറ്റർ ഉയർത്തി 300 ഘനമീറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. സംസ്ഥാനത്തെ മഴ കുറഞ്ഞെങ്കിലും 8 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിൽ 14 വരെ റെഡ് അലർട്ടും 15 ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 4 വരെ റെഡ് അലർട്ട് നിലനിൽക്കും. എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബിഷപ്പ് രക്ഷപ്പെട്ടു. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് താൽക്കാലിക ആശ്വാസം. ബിഷപ്പിനെ ഇന്ന് ചോദ്യം ചെയ്യില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള DYSP കെ സുഭാഷ്. വൈദികരുടെ മൊഴിയെടുത്ത ശേഷം മാത്രമേ ബിഷപ്പിനെ ചോദ്യം ചെയ്യുകയുള്ളൂ. കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ജലന്ധർ പോലീസിന്റെ സഹായം തേടി. ജലന്ധറിലെ പാസ്റ്ററൽ സെന്ററിലെ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം അമൃത്സറിലേക്ക് തിരിച്ചു. അമൃത്സറിലുള്ള കന്യാസ്ത്രീയുടെ സഹോദരന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പോലീസിന്റെ ചോദ്യാവലിക്ക് നൽകിയ മറുപടിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബിഷപ്പിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നേരത്തെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. കേരള പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ആശങ്കയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചാബ് പോലീസ്. അതിനിടെ ബിഷപ്പിനെതിരെ നിർണായക മൊഴി നൽകി കന്യാസ്ത്രീകളും രൂപതയിലെ വൈദികനും. ബിഷപ്പ് നടത്തിയിരുന്ന പ്രാർത്ഥനാ പരിപാടിയിൽ മോശം അനുഭവമുണ്ടായതായി കന്യാസ്ത്രീകൾ. പ്രാർത്ഥനാ പരിപാടിക്കെതിരെ കന്യാസ്ത്രീകൾ പരാതി നൽകിയത് സ്ഥിരീകരിച്ച് മദർ സുപ്പീരിയറും. എതിർപ്പുകൾ ഉയർന്നതോടെ പ്രാർത്ഥന നിർത്തിവെച്ചെന്നും കന്യാസ്ത്രീകൾ. ബലാത്സംഗ പരാതിയിൽ ബിഷപ്പിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം. തെളിവുകളുടെയും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ജലന്ധറിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നു. വൈദികരിൽ നിന്നും മൊഴിയെടുക്കും. വിജയം ഉറപ്പെന്ന് മോദി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി BJP അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യം പരാജയപ്പെട്ട ആശയമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെയെന്നും മോദി. അസം പൗരത്വ വിഷയത്തിലും റഫാൽ അഴിമതി ആരോപണത്തിലും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും മോദിയുടെ ആരോപണം. 1972 1982 അധികാരത്തിലിരുന്നപ്പോൾ അവർ തന്നെ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിലൂടെ കുറ്റകരമായ വീഴ്ചയാണ് സംഭവിച്ചതെന്നും മോദി. റഫാൽ യുദ്ധവിമാന കരാറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ദേശ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആരോപണങ്ങളാണ് ചിലർ നടത്തുന്നതെന്നും മോദിയുടെ കുറ്റപ്പെടുത്തൽ. ആരാകും ചീഫ് വിപ്പ്? EP ജയരാജനെ സംസ്ഥാന മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ലഭിക്കുന്ന ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് പേരുകൾ തിരഞ്ഞ് CPI. ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പായി മുൻമന്ത്രിയും LDF നിയമസഭാ കക്ഷി സെക്രട്ടറിയുമായ മുല്ലക്കര രത്നാകരൻ, യുവനേതാവ് KRAJAN എന്നിവരിൽ ഒരാൾക്ക് നറുക്കു വീഴുമെന്ന് സൂചന. അന്തിമ തീരുമാനം 20 ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. എന്നാൽ അധികാരസ്ഥാനം ഇല്ലാത്തതും സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നതുമായ പദവി ഏറ്റെടുക്കേണ്ടെന്ന് CPIയിൽ ഒരു വിഭാഗത്തിന്റെ വാദം. അതേസമയം UDF മന്ത്രിസഭയേക്കാൾ ഒരംഗം കുറവായതിനാൽ ചീഫ് വിപ്പ് സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്ന വാദവുമായി ഒരു വിഭാഗം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.